സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസം കോവിഡ് ചട്ടം ലംഘിച്ച് മന്ത്രി. കൊച്ചിയിൽ ഐ എൻ എൽ നേതൃയോഗത്തിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കം പങ്കെടുക്കുന്നുണ്ട്. ഹോട്ടലിനെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഐ എൻ എല്ലിലെ തന്നെ ഒരു വിഭാഗം യോഗത്തിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. നവീൻ നൽകും വിവരങ്ങൾ. നവീൻ, നേതാക്കൾക്ക് എന്തുമാകാം എന്നാണോ മന്ത്രിക്കടക്കമുള്ള ആളുകൾക്ക്, നാട്ടുകാരെ സാധാരണക്കാരെ ആളുകൾ വട്ടമിട്ട് പിടിക്കുകയാണ് പോലീസ് അടക്കമുള്ള ആളുകൾ കർശന നിർദ്ദേശങ്ങളുടെ ഭാഗമായി? എന്താണ് കൊച്ചിയിലെ ഹോട്ടലിലെ ഒരു സ്ഥിതി സാഹചര്യം? രണ്ട് വിഭാഗം ആളുകൾ കൂടി ഉള്ളതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നാണ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗം പിരിച്ചുവിട്ടെന്ന് പ്രസിഡന്റ് അബ്ദുൽ വഹാബ് പുറത്തു വന്നറിയിച്ചു. ഈ പ്രസിഡന്റ് അബ്ദുൽ വഹാബ് സെക്രട്ടറി കാശ്മീർ കുരുമ്പ് രണ്ട് വിഭാഗങ്ങളായി രണ്ട് വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി അബ്ദുൽ വഹാബ് യോഗം പിരിച്ചുവിട്ടെന്ന് ആരോപിച്ച് പുറത്തു വന്നു. ഇതിന് പിന്നാലെ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഈ ഹോട്ടലിന് മുമ്പിൽ ഏറ്റുമുട്ടി മറ്റൊരു വലിയ വിഭാഗം പ്രവർത്തകർ ഇടപെട്ടാണ് ഇവരിപ്പോൾ ശാന്തമാക്കിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് മാത്രമല്ല, ഈ പ്രവർത്തക സമിതി ഈ യോഗം, അതായത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കയ്യാങ്കിളിയിലേക്ക് മാറി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ഹോട്ടലിനുള്ളിലേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകർ പിരിഞ്ഞുപോയി. പ്രസിഡന്റ് അബ്ദുൽ വഹാബും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില നേതാക്കളും ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ സെക്രട്ടറി കാസിം ഇരിക്കൂരും അതുപോലെ തന്നെ മന്ത്രി അഹമ്മദ് ദേവർകോവിലും അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ഹോട്ടലിൽ തുടരുകയാണ്. ഇവർക്കെതിരെ ചീത്തവിളികളും അതുപോലെ തന്നെ കയ്യാങ്കളിയുമായ ഒരു വിഭാഗം പ്രവർത്തകരും ഇവിടെ കൂട്ടി നിൽക്കുന്നുണ്ട്. വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞായറാഴ്ചയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ യോഗം നടത്തരുതെന്ന് കാട്ടി പോലീസ് ഹോട്ടലിനെ സമീപിച്ചിരുന്നു. എന്നാൽ യോഗം പിന്നീട് തുടർന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കയ്യാങ്കിളിയിലേക്ക് മാറിയത്. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് ഇടപെട്ട് ഇവിടെ കൂടി നിൽക്കുന്നവരെ മടക്കിവിടാനും ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ഇപ്പോഴും ഹോട്ടലിനുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും ഹോട്ടലിനുള്ളിൽ തുടരുകയാണ്. മന്ത്രി അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ സെക്രട്ടറി കാസിം ഇരിക്കൂരും അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോഴും ഹോട്ടലിനുള്ളിൽ തുടരുന്നത്. എന്തായാലും ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് അപ്പാടെ തകർന്നു മറിച്ചുകൊണ്ട് യോഗം ചേർന്നെന്ന് മാത്രമല്ല, കാര്യങ്ങൾ കയ്യാങ്കിളിയിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് കൊച്ചിയിൽ. നവീൻ, കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡം ലംഘിച്ചു എന്നത് നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പം തന്നെ എന്താണ് ഈ യോഗത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം? ഒപ്പം തന്നെ ഏതൊക്കെ വിഭാഗങ്ങളാണ് അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? അയ്യങ്ങളിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ്. സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെ നേതൃത്വത്തിലും പ്രസിഡന്റ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലും രണ്ട് സംഘങ്ങളാണുള്ളത്. സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെ കൂടെയാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ഈ പാർട്ടിയിൽ മന്ത്രിസ്ഥാനം ലഭിച്ചതിന് ശേഷം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ക്രമവിരുദ്ധമായി ആളെ നിയമിച്ചെന്നും അതുപോലെ തന്നെ പാർട്ടിക്ക് ലഭിച്ച പി എസ് സി അംഗത്വം മറിച്ചുവിറ്റെന്നും ആരോപിച്ച് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഇത് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രസിഡന്റിനാണ് മേൽക്കൈ, സംസ്ഥാന സമിതി സെക്രട്ടറിക്കുമാണ് മേൽക്കൈ. ഈ സാഹചര്യത്തിൽ രണ്ട് വിഭാഗങ്ങളും ആദ്യഘട്ടത്തിൽ രണ്ടും വിളിച്ചുചേർക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് സമുദായത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ യോഗം ചേർന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെയും സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ രണ്ട് വിഭാഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ കയ്യാങ്കിളിയിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് അബ്ദുൽ വഹാബ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് യോഗം ബഹിഷ്കരിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അബ്ജോദ് പാർട്ടി തിളരുന്നൊരു ഘട്ടത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. മന്ത്രിസ്ഥാനം ലഭിച്ചതിന് ശേഷം ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആളെ നിയമിച്ചതും അതുപോലെ തന്നെ പി എസ് സി പാർട്ടിക്ക് ലഭിച്ച പി എസ് സി അംഗത്വം മറിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ ഈ കയ്യാങ്കിളിയിലേക്കും പാർട്ടിയുടെ പിളർപ്പിലേക്കും വരെ എത്തിച്ചിരിക്കുന്നത്. ഈ അബ്ദുൽ വഹാബിനോടൊപ്പം എ എൻ എല്ലിലെ മുതിർന്ന നേതാക്കളുണ്ടോ നവീൻ, അതോ പഴയ ഔദ്യോഗിക വിഭാഗമെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണോ? അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ട് വിഭാഗത്തും ഉണ്ടെങ്കിലും ഈ കാസിം ഇരിക്കൂറിന്റെ കൂടെയാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയിൽ ഈ വിഭാഗത്തിനാണ് മേൽക്കൈയുള്ളത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രസിഡന്റ് അബ്ദുൽ വഹാബ് അടങ്ങുന്ന സമിതിക്കാണ് മേൽക്കൈയുള്ളത്. എന്നാൽ ഇപ്പോൾ നിയമവിരുദ്ധമായി സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ തന്നെ ഈ പ്രസിഡന്റിന്റെ പക്ഷത്ത് നിൽക്കുന്ന രണ്ട് പേരെ പുറത്താക്കിയെന്ന് കാസിം ഇരിക്കൂർ വ്യക്തമാക്കിയെന്ന് പ്രസിഡന്റ് അബ്ദുൽ വഹാബ് പുറത്തു വന്നറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് അബ്ദുൽ വഹാബിന് കൂടെ നിൽക്കുന്ന രണ്ട് പേരെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമെന്നും ക്രമവിരുദ്ധമെന്നും ചൂണ്ടിക്കാട്ടി കൂടിയാണ് ഇപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ വഹാബ് ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇപ്പോഴും പോലീസ് ഇവിടുത്തെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന് ശ്രമം നടക്കുന്നുണ്ട്. ഈ പ്രസിഡന്റ് അബ്ദുൽ വഹാബ് ഈ രണ്ടുപേരെ പുറത്താക്കിയെന്നും യോഗം ബഹിഷ്കരിക്കുമെന്നും അറിയിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഈ ഹോട്ടലിന് മുന്നിൽ ഏറ്റുമുട്ടാൻ തുടങ്ങിയത്. അബ്ജോദ്, ഈ പോലീസ് അവരോടൊക്കെ എന്തോ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ നവീൻ, എന്താണ് പോലീസിന്റെ ഒരു സമീപനം? പോലീസ് സത്യം പറഞ്ഞാൽ ധർമ്മസങ്കടത്തിലാണ്. കാരണം മന്ത്രി പങ്കെടുക്കുന്ന യോഗമാണ്, ഈ യോഗത്തിലാണ് ഈ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചിട്ട് ആദ്യം ഹോട്ടലിനെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. കാരണം മന്ത്രി അടക്കമുള്ള നേതാക്കൾക്കെതിരെ പെട്ടെന്ന് കേസെടുക്കുന്നതിന് പരിമിതികളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചാൽ സാധാരണ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എതിരെ കേസെടുക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് മന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗമായതിനാൽ ഹോട്ടലിനെതിരെ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. പക്ഷേ പോലീസുകാർ ഈ യോഗം നടക്കുന്ന ഘട്ടത്തിലൊന്നും ഈ ഹോട്ടലിലേക്ക് വന്നില്ല. മന്ത്രിക്ക് എസ്കോർട്ട് വന്ന പോലീസുകാർ മാത്രമാണ് ഈ ഹോട്ടൽ
ഹോട്ടലിലുണ്ടായിരുന്നത്. പോലീസ് അറിയിച്ചത് ഹോട്ടലിനെതിരെ കേസെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ആ ഘട്ടത്തിലും ഇവിടെ യോഗം തുടരുകയായിരുന്നു. തുടർന്ന് ഈ അബ്ദുൾ വഹാബ് പ്രസിഡന്റ് അബ്ദുൾ വഹാബ് യോഗം ബഹിഷ്കരിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ കയ്യാങ്കടിയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് പോലീസ് ഈ ഹോട്ടലിന് മുന്നിലേക്ക് എത്താനും പ്രവർത്തകരോട് മടങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടത്. ഇപ്പോൾ മാത്രമാണ് പോലീസുകാർ ഈ ഹോട്ടലിലേക്ക് ഉള്ളിലേക്ക് എത്താൻ തയ്യാറായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അകത്ത് യോഗം തുടരുകയാണെന്നാണ് പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. അതുപോലെ ഇങ്ങനെ തമിഴ്നാടിയിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുക കൂടി ചെയ്ത സാഹചര്യത്തിൽ പോലീസിന് തീർച്ചയായും ഹോട്ടലിനെതിരെ കേസെടുക്കുമെന്ന് ഒഴുക്കാൻ മട്ടിലുള്ള മറുപടിക്ക് പകരം കൃത്യമായ മറുപടി പറയേണ്ടി വരില്ലേ? നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരില്ലേ? പ്രത്യേകിച്ച് ഇത്രയും വാർത്താ പ്രാധാന്യം കൂടി ആയതോടെ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിലും പോലീസ് ഈ ഹോട്ടലിലേക്ക് എത്തും. ഇങ്ങനെ ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗമായതിനാൽ കൂടിയാണ് പോലീസുകാർ ആദ്യ ഘട്ടത്തിൽ ഈ യോഗത്തെ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കാത്തതെന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടതോടുകൂടി കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. പ്രവർത്തകർ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചിട്ട് ഈ യോഗം പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. പക്ഷേ മന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗമായതിനാലാണ് പോലീസ് ആദ്യ ഘട്ടത്തിൽ ഇടപെടാതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. മതിയായിട്ടുണ്ട് പോലീസുകാരും വിടുകയില്ല. കാരണം ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ആരും കരുതിയിരുന്നതല്ല. ഇത്തരത്തിൽ കയ്യാങ്കലിയിലേക്ക് ഈ സമിതി യോഗം സെക്രട്ടേറിയറ്റ് യോഗം മാറുമെന്ന് ആരും കരുതിയിരുന്നതല്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹമൊന്നും ആദ്യഘട്ടത്തിൽ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസുകാർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. നവീൻ, അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ അടക്കമാണ് ഐ എൻ എല്ലിൽ ഉയർന്നു വന്നത്. പി എസ് സി നിയമനത്തിന് കോഴ, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാൻ കോഴ അടക്കമുള്ള ആരോപണങ്ങൾ. അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ തന്നെയാണ് യോഗം ചേരുന്നതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ? ഈ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ അത്തരം പരിശോധന ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരം ഈ രണ്ട് കാര്യങ്ങൾ അബ്ദുൾ പറഞ്ഞ ഒന്ന് പി എസ് സി നിയമനത്തിലെ കോഴയും അതുപോലെ തന്നെ പാർട്ടി അറിയാതെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ ആൾ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. മന്ത്രി അഹമ്മദ് ദേവർകോവിലും സെക്രട്ടറി കാസിം ഇരിക്കൂരും പാർട്ടിയിൽ ആലോചിക്കാതെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തതെന്നുള്ള ആക്ഷേപം ആദ്യഘട്ടത്തിൽ തന്നെ പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിളിച്ചു ചേർക്കണമെന്ന് പ്രസിഡന്റ് അബ്ദുൾ വഹാബ് ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ സി പി എം തന്നെ ഐ എൻ എല്ലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം സി പി എം നേതാക്കളെ സി പി എം അംഗങ്ങളെ നിയമിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി പാർട്ടി സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കണമെന്നൊരു ആവശ്യം പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിന് തയ്യാറായില്ല. ബക്രീദ് കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം ആലോചിക്കാമെന്നാണ് അവർ അറിയിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പെരുന്നാളിന് ശേഷം ചിത്രം ചേർന്നപ്പോഴാണ് ഇത്തരത്തിൽ വിഭാഗീയത മറന്നീക്കി പുറത്തു വന്നതും കയ്യാങ്കലിയിലേക്ക് പൂർണ്ണമായും കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും. അഭ്യൂദ് അവൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് പ്രവർത്തകർ പിരിഞ്ഞു പോയോ അതോ ഇപ്പോഴും അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണോ? ഇനി അകത്ത് യോഗത്തിൽ തുടരുന്ന ആളുകൾ ഇറങ്ങി വരുമ്പോൾ കൂടുതൽ സംഘർഷത്തിന് സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് മന്ത്രി അടക്കമുള്ള ആളുകൾ മാതൃകാപരമായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞുപോയി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഡിവിഎസ്പി അടക്കമുള്ള എ സി പി അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ അടുത്തുള്ള കടകളിലും മറ്റുമായി മാറി ചിതറി നിൽക്കുകയാണ്. മന്ത്രി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എ സി പി അടക്കമുള്ളവർ ഇപ്പോൾ യോഗം നടക്കുന്ന സ്ഥലത്തേക്കും ഇവിടെ അടുത്തേക്ക് കടന്നു പോവുകയാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ അകത്തേക്ക് കത്തി വിട്ടിട്ടില്ല. രാവിലെ ഇവിടെ നടക്കുന്ന മാധ്യമങ്ങളൊക്കെ കത്തി വിട്ടിരുന്നില്ല. പിന്നീട് ശരി, നവീൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കൂടുതൽ